ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഈ വൈറസിൻ്റെ അതിപ്രസരം മൂലം പല മക്കളും ഒരു ഡിപ്രഷൻ മോഡിലേക്ക് ആയിക്കൊണ്ടിരിക്കുക. എൻ്റെ പണ്ടത്തെ അയൽപ്പക്കക്കാരൊക്കെ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് പറയാണ്, പണ്ടത്തെ കാര്യങ്ങൾ, പണ്ടത്തെ ചിന്തകൾ വരികയാണ്. എന്തിനാണ് ജീവിക്കുന്നത്? എന്ത് കാണാനാണ് ജീവിക്കുന്നത്? അവർ പ്രായമായിട്ടുള്ള ആളുകളാണ്, 80ഉം 70ഉം വയസ്സുള്ള ആളുകൾ. അപ്പോൾ അവർ പറയുന്നത്, പണ്ടത്തെ കാലങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയിട്ട് വിളിച്ചതാണ്. അവർ ക്രിസ്ത്യാനികളല്ല. പ്രിയ സഹോദരങ്ങൾ, ഈ വീഡിയോ ഇടുന്നതിന് മുൻപും അവർ വിളിച്ചിട്ടാണ് ഞാനിതിടുന്നത്. ആരോട് സംസാരിക്കുമ്പോഴും അവർക്കൊക്കെ ഒരു നെഗറ്റീവ് ഫീലിങ്സ് ഉള്ളത് പോലെ നമുക്ക് തോന്നും സംസാരത്തിൽ. കാരണം ജനങ്ങൾക്കൊക്കെ ഇനി എന്തിനാണ് ജീവിക്കുന്നത്, എന്തൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം, സമാധാനം ഇല്ലല്ലോ. ആദ്യത്തെ കാര്യം, നമുക്ക് മറ്റാ ആരെയും കാണാൻ സാധിക്കുന്നില്ല, വീട്ടിൽ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ബന്ധുക്കളിൽ നിന്ന് കാണാൻ പറ്റുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കുശലാന്വേഷണം നടത്തിയിരുന്ന ഫ്രണ്ട്സൊന്നും വരുന്നില്ല. അവർ വന്നാൽ തന്നെ നമുക്ക് പേടിയാണ് അവരെ കയറ്റാൻ. ഒരു പ്രത്യേകമായ അവസ്ഥയാണിത്. ഈ ദിവസങ്ങളിൽ പലരും എന്നോട് ചോദിച്ചു, ചേച്ചി ലോകാവസാനമായോ? ഞാൻ അവസാനിക്കുമ്പോൾ അവസാനിക്കട്ടെ, പ്രാർത്ഥിക്ക്, നമുക്ക് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നൊരു ചോദ്യമാണ് എനിക്ക് വളരെയധികം വിഷമിപ്പിക്കുന്നത്. ചേച്ചി, ഈ മാതിരി അക്രമങ്ങളും അനീതികളും നടക്കുമ്പോൾ നമ്മൾ കുറച്ച് പേരിരുന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും ആവുമോ? പ്രിയ സഹോദരങ്ങളെ, ലോകത്തെ അക്രമങ്ങളും അനീതികളും ചതികളും വഞ്ചനകളും മ്ലേച്ഛതകളും കണക്കിലെടുത്താൽ നമ്മെപ്പോലെയുള്ള കുറച്ച് ആളുകളുടെ പ്രാർത്ഥന ഒന്നുമാവില്ല. മാനുഷികമായ രീതിയിൽ നമ്മളത് ചിന്തിച്ചാൽ ഒന്നുമാവില്ല. നമ്മൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. പ്രിയ സഹോദരങ്ങളെ, ഫാത്തിമയിലെ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്ക്. 3 കൊച്ചു കുട്ടികളോടാണ് പറഞ്ഞത് പ്രാർത്ഥിക്കാൻ. അവരന്ന് ചിന്തിച്ചില്ല ഈ റഷ്യൻ വിപ്ലവം മാറാനും ലോകത്തിൻ്റെ സമാധാനത്തിനും ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്താകും. അവരങ്ങനെ ചിന്തിച്ചില്ലല്ലോ. അവർ പ്രാർത്ഥിച്ചു. അത് ഇപ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുകയും എത്ര പേരിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ 1997 ഒക്ടോബർ 13 മാർപ്പാപ്പ ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അതായത്, പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. കുറച്ച് പേരുടെ പ്രതികരണം ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ പര്യാപ്തമാണെന്ന് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ 3ാം ശതാബ്ദിയിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ വലിയ പ്രത്യാശയ്ക്ക്, ദൈവരാജ്യത്തിൻ്റെ ആഗമനം തീർച്ചയാണെന്നുള്ള പ്രത്യാശയ്ക്ക് ഫലമണിയാൻ ലോകമാസകലം ഫാത്തിമ മാതാവിനോട് പ്രതിജ്ഞ ചെയ്ത 2.5 കോടി ആളുകളുണ്ട്. അവരോട് ചേർന്ന് നമ്മളും ഇത് ഈ പ്രതിജ്ഞ പുതുക്കിയാൽ, ഈ പ്രതിഷ്ഠ പുതുക്കിയാൽ, അതിന് ആ ലോകത്തിലേക്കുള്ള 2ാം വരവിന് എന്തുമാത്രം പ്രാർത്ഥനകൾ ആവശ്യമുണ്ടോ, ആ ആവശ്യമുള്ള പ്രാർത്ഥനയിൽ അവസാനത്തെ ആളായിരിക്കും നമ്മൾ ചിലപ്പോൾ. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളായിരിക്കും, നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ബാക്കിയുള്ള ജനങ്ങൾ മുഴുവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആ കുറവ് അവിടെ വരും. കോടിക്കണക്കിന് ആളുകൾ പരിശുദ്ധ അമ്മയുടെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ ആളുകളും കുറച്ചുകൂടി പ്രാർത്ഥന ആവശ്യമുണ്ടായിരിക്കും ഈശോയുടെ വരവിന്, പരിശുദ്ധ അമ്മയുടെ വരവിന്. അമ്മയാണല്ലോ ആദ്യം വരിക, എന്നിട്ട് നമ്മുടെ പൂർണ്ണമായി ഒരുക്കുക. അമ്മയുടെ വരവാണ് ഈ ഒരുക്കൽ. അപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആ സ്ഥലം അവിടെ ഗ്യാപ്പായിട്ട് കിടക്കും. അവസാനത്തെ ആളായിരിക്കും നമ്മൾ. അതുകൊണ്ട് നമുക്ക് വളരെ തീക്ഷ്ണതയോടുകൂടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഈ പ്രതിഷ്ഠ നടത്താം. പിന്നെ നമുക്കറിയാലോ, നമ്മുടെ ദൈവം കരുണയുള്ളവനാണ്. ഈ അബ്രഹാമിനോട് പറയുന്നില്ലേ, ഈ അബ്രഹാം എത്ര പ്രാവശ്യം ചോദിച്ചു, നമ്പർ മാറ്റി. ഉൽപ്പത്തിയുടെ പുസ്തകം 18ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കി. സോദോമിനെ നശിപ്പിക്കാനായിട്ട് പോയപ്പോൾ കർത്താവിനോട് പറഞ്ഞില്ലേ, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നശിപ്പിക്കൂ. അപ്പോൾ 50 ഉണ്ടാവില്ല എന്ന് തോന്നി. കർത്താവ് പറഞ്ഞു, 50 ഉണ്ടെങ്കിൽ നശിപ്പിക്കില്ല. അപ്പോൾ അബ്രഹാമത്തിന് ഒരു സംശയം തോന്നി. അപ്പോൾ പറഞ്ഞു, 5 കുറവായാലോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, ശരി, 5 കുറവായാലും ഞാൻ നശിപ്പിക്കില്ല. അപ്പോഴും പേടിയായി, കാരണം 45 ആണെങ്കിലും നശിപ്പിക്കില്ല എന്നല്ലേ പറഞ്ഞു. 45 ഉണ്ടായില്ലെങ്കിൽ? അപ്പോൾ പറഞ്ഞു, 40 പേരുള്ളെങ്കിലോ? അപ്പോഴും പറഞ്ഞു, ഇല്ല, നശിപ്പിക്കില്ല. ആയി. അപ്പോൾ അപ്പോഴും പശകായി, അപ്പോഴും ഭയങ്കര സങ്കടമായി. കാരണം നശിപ്പിക്കില്ല എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ 40 പേരെങ്കിലും കാണില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം. വീണ്ടും കുറച്ച്, 30 ഉള്ളെങ്കിലോ?
പിന്നെ മാപ്പ് ചോദിച്ചിട്ട് പറഞ്ഞു 20 ഉള്ളെങ്കിലോ, എന്നിട്ടും പറഞ്ഞു അവസാനമായിട്ട് ചോദിക്കട്ടെ 10 ഉള്ളെങ്കിലോ. കർത്താവ് പറഞ്ഞു 10 ഉള്ളെങ്കിലും ഞാൻ നശിപ്പിക്കില്ല. അതിൻ്റെ അർത്ഥം നമ്പറിലല്ല കാര്യം, ഒരാളെങ്കിലും ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആ ആളെ പ്രതി ചിലപ്പോൾ ദൈവം ശിക്ഷ പിൻവലിക്കും, ഉറപ്പാണ്. തമ്പുരാൻ്റെ കരുണ അത്രയ്ക്കധികമാണ്. ആ ഒരാൾ ഞാനാവണ്ടേ? ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലോ? ഞാനും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആ ദേശം നശിക്കില്ലേ? അതുകൊണ്ട് പ്രാർത്ഥിക്കണം, നമ്മൾ നിരാശരാകാതെ പ്രാർത്ഥിക്കണം. അവസാനത്തെ ആളാണ്, എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് മാത്രമേ ഇനിയുള്ളൂ, അങ്ങനെ ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം നിരാശരാകാതെ. പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്കൊരു മാറ്റം വരാൻ നമ്മളെക്കൊണ്ട് കഴിയാവുന്നത് പ്രാർത്ഥനയിലൂടെ, നല്ല പ്രവൃത്തികളിലൂടെ നമ്മുടെ ജീവിതം നന്നാക്കി നമുക്ക് ദൈവത്തിന് സമർപ്പിച്ച് കാത്തിരിക്കാം. വിധി എന്തെങ്കിലും ആവട്ടെ, ദൈവത്തിൻ്റെ പദ്ധതി എന്തെങ്കിലും ആവട്ടെ, അത് ദൈവത്തിനല്ലേ അറിയുള്ളൂ. പക്ഷെ നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ ആരും നിരാശപ്പെടാതെ എല്ലാവരും പ്രാർത്ഥനയിൽ മുറുകെ പിടിക്കുക. പരിശുദ്ധ അമ്മയുടെ ജപമാല, യേശു പറഞ്ഞ കരുണയുടെ ജപമാല, എല്ലാത്തിലും ഉപരി പരിശുദ്ധ കുർബാനി എന്ന വലിയ വിടുതൽ, ദണ്ഡവിമോചനങ്ങൾ, പാപപരിഹാര ബലി, ഇതിലെല്ലാം മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതം ഒന്നുകൂടെ നന്നാക്കി വെറുപ്പ്, വൈരാഗ്യം, വിദ്വേഷം എല്ലാം എടുത്തു മാറ്റി, ആര് നമ്മൾ എന്തൊക്കെ പറഞ്ഞോട്ടെ, എന്തൊക്കെ ചെയ്തോട്ടെ, എല്ലാം നമുക്ക് മറന്നു കളഞ്ഞു ദൈവത്തോട് ഒറ്റ കാര്യം പ്രാർത്ഥിക്കാം, ഈ ലോകം മുഴുവനുമുള്ള മക്കൾക്ക് അനുതാപത്തിൻ്റെ വരം കൊടുക്കണമേ എന്ന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഓർക്കണം, അവസാനത്തെ ആ ഒരാൾ നമ്മളാണ് എന്ന്. തമ്പുരാൻ്റെ മുമ്പിൽ അവസാനത്തെ ആളായ നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്താതെ പ്രാർത്ഥിക്കുന്നവരാകട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും. ആമേൻ.